പ്രസ് 4 ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 ജനുവരി 28 വ്യാഴം. വാർത്തകൾ വായിക്കുന്നത് സാന്ദ്ര. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. പ്രധാന വാർത്തകൾ. ഖത്തറിൽ കോവിഡ് കേസുകൾ കൂടുന്നു, സമ്പർക്ക രോഗികളുടെ എണ്ണത്തിൽ വർധന. ഖത്തറിൽ കോവിഡ് വാക്സിനായി രജിസ്റ്റർ ചെയ്യണമെന്ന് ആരോഗ്യ മന്ത്രാലയം. ക്വാറന്റൈനിൽ കഴിയുന്ന അധ്യാപകരുടെ ബോണസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഒഴിവാക്കരുതെന്ന് സ്കൂൾ അധികൃതർ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിന്നും രാജ്യം പിന്നോട്ട് പോയിട്ടില്ലെന്ന് ഖത്തർ പ്രധാനമന്ത്രി. ഖത്തറിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ പ്രതിദിന കോവിഡ് നിരക്ക് 300 കവിഞ്ഞു, ജനങ്ങളുടെ അശ്രദ്ധ വർദ്ധിച്ചെന്ന് പ്രാദേശിക പത്രം. ദുബൈയിലേക്ക് ഖത്തർ എയർവേസ് സർവീസ് പുനരാരംഭിച്ചു, അബുദാബി സർവീസിന് ഇന്ന് തുടക്കം. സൗദിയിൽ ഇന്ന് 253 പേർക്ക് കോവിഡ്, 3 മരണം. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ ഒരിടവേളയ്ക്ക് ശേഷം കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വീണ്ടും വർധനമുണ്ടാകുന്നതായി റിപ്പോർട്ട്. ഇന്ന് 347 പേരാണ് പുതുതായി രോഗബാധിതരായത്. ഇതിൽ 318 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. വിദേശത്തു നിന്നും മടങ്ങിയെത്തി 29 പേർക്കും ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 4,618 പേരാണ്. 403 പേർ വിവിധ ആശുപത്രികളിൽ കഴിയുന്നു. പുതുതായി 3 പേരെ കൂടി തീവ്രപരിചരണത്തിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ തീവ്രപരിചരണത്തിൽ കഴിയുന്നവരുടെ ആകെ എണ്ണം 42. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 163 പേർ കൂടി കോവിഡിൽ നിന്ന് പൂർണ്ണമായി രോഗമുക്തി നേടി. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 145,414. ഖത്തറിൽ കോവിഡ് വാക്സിൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഊഴമനുസരിച്ച് ജനങ്ങളെ വാക്സിൻ സ്വീകരിക്കുന്നതിനായി വിളിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. പൊതുജനാരോഗ്യ മന്ത്രാലയത്തിലെ പ്രതിരോധ കുത്തിവയ്പ് വിഭാഗം മേധാവി ഡോക്ടർ സോഹ അൽബയാത് ഇൻസ്റ്റാഗ്രാമിൽ നടത്തിയ ചോദ്യോത്തര പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഖത്തറിൽ പൂർണ്ണമായും സൗജന്യമായാണ് വാക്സിൻ നൽകുന്നതെന്നും 16 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ വാക്സിൻ എടുക്കുന്നത് സുരക്ഷിതമാണെന്നും ഡോക്ടർ പറഞ്ഞു. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിർദ്ദിഷ്ട യോഗ്യതകൾ നേടിക്കഴിഞ്ഞവരാണെങ്കിൽ അപ്പോൾ തന്നെ അവർക്ക് കോവിഡ് വാക്സിൻ എടുക്കാനുള്ള സമയം അനുവദിച്ചു കിട്ടും. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് യോഗ്യത നേടാത്തവരുടെ പേരുകൾ അപ്പോൾ തന്നെ സൂക്ഷിക്കപ്പെടുമെന്നും യോഗ്യതാ മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കുന്ന പക്ഷം അവരെ വാക്സിൻ എടുക്കുന്നതിനായി വിളിപ്പിക്കുമെന്നും ഡോക്ടർ സോഹ വ്യക്തമാക്കി. കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ നിരവധി ചോദ്യങ്ങൾക്ക് ഡോക്ടർ തത്സമയം മറുപടി നൽകി. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും വാക്സിൻ സ്വീകരിക്കുന്നതിന് മുമ്പ് ഡോക്ടർമാരുടെ ഉപദേശം തേടണമെന്നും ഡോക്ടർ പറഞ്ഞു. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും വാക്സിൻ സ്വീകരിച്ചാൽ പ്രതികൂല ഫലം ഉണ്ടാവുമെന്ന് തെളിയിക്കുന്ന യാതൊരു ശാസ്ത്രീയ തെളിവും നിലവിൽ ലഭ്യമല്ല. അതേസമയം വാക്സിൻ പ്രതികൂല ഫലമേ ഇല്ല എന്ന് തെളിയിക്കുന്ന ശാസ്ത്രീയ തെളിവും നിലവിൽ നമുക്ക് ലഭ്യമല്ല. വാക്സിനിലെ ഘടകങ്ങളൊന്നും തന്നെ ഗർഭിണികളെയോ മുലയൂട്ടുന്ന അമ്മമാരെയോ മോശമായി ബാധിക്കുമെന്ന തരത്തിൽ ഇതുവരെ റിപ്പോർട്ടുകളും വന്നിട്ടില്ല. എങ്കിൽ പോലും വാക്സിൻ സ്വീകരിക്കുന്നതിന് മുമ്പ് ഡോക്ടറുടെ ഉപദേശം തേടുന്നതാണ് അഭികാമ്യമെന്ന് ഡോക്ടർ ബയാദ് പറഞ്ഞു. ഖത്തറിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സർക്കുലറിനെതിരെ രാജ്യത്തെ അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും രംഗത്ത്. 10 ദിവസത്തിന് മുകളിൽ ഒരു അധ്യാപകൻ ലീവ് എടുക്കേണ്ടി വന്നാൽ ബോണസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഒഴിവാക്കുമെന്നാണ് സർക്കുലറിൽ പറയുന്നത്. എന്നാൽ രാജ്യത്തെ നിലവിലെ കോവിഡ് ക്വാറന്റൈൻ കാലാവധി തന്നെ 2 ആഴ്ചയുള്ളതിനാൽ ഈ നിയമം പ്രായോഗികമല്ലെന്നാണ് അധ്യാപകരും സ്കൂൾ അധികൃതരും ചൂണ്ടിക്കാട്ടുന്നത്. ഖത്തറിലെ പ്രാദേശിക പത്രമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിരവധി സ്കൂൾ അധികൃതരുമായി ആശയവിനിമയം നടത്തിയാണ് പത്രം റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് ഇക്കാര്യത്തിൽ ഓൺലൈൻ അധ്യാപക രീതി അടക്കം ഏർപ്പെടുത്തി കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുകയാണ് വേണ്ടത്. 10 ദിവസത്തെ സിക് ലീവിന് മുകളിൽ കോവിഡ് മൂലമുള്ള അവധി ദിനങ്ങൾ പരിഗണിക്കുന്നതിന് നിലവിലെ മാനദണ്ഡങ്ങൾ പര്യാപ്തമല്ലെന്നും അധ്യാപകർക്ക് അഭിപ്രായമുള്ളതായി പ്രാദേശിക പത്രം പറയുന്നു. ഖത്തർ പ്രതിവാര മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൽ അസീസ് അൽ താനി അധ്യക്ഷത വഹിച്ചു. കോവിഡ് പ്രതിരോധ രംഗത്ത് വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ വളരെ സുഗമമായി നടന്നുവരികയാണ്. രാജ്യത്തെ കോവിഡ് പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സിവിൽ ഡിഫൻസ് നിയമവുമായി ബന്ധപ്പെട്ട പുതിയ നിയമഭേദഗതി മന്ത്രിസഭ അംഗീകരിച്ചു. ആന്റി നാർക്കോട്ടിക് നിയമഭേദഗതി, വിദേശികളുടെ ഖത്തറിലെ പ്രോപ്പർട്ടികളുടെ ഉടമസ്ഥാവകാശം തുടങ്ങിയ വിഷയങ്ങളിൽ മന്ത്രിസഭ ചർച്ച നടത്തുകയും ആവശ്യമായ നിയമഭേദഗതികൾ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖത്തർ വാർത്താ ഏജൻസിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഖത്തറിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ പ്രതിദിന കോവിഡ് നിരക്ക് 300 കവിഞ്ഞു. ഇന്നലെ മാത്രം 334 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ജനങ്ങളുടെ അശ്രദ്ധ വർദ്ധിച്ചതാണ് ഇതിന് കാരണമെന്ന് പ്രാദേശിക പത്രം ചൂണ്ടിക്കാട്ടി. ഇതിൽ 14 പേർ മാത്രമാണ് രാജ്യത്തിന് പുറത്തുനിന്നും വന്നവർ. കോവിഡ് പ്രോട്ടോകോളിന്റെ ഭാഗമായുള്ള മാസ്ക് ധരിക്കൽ, സാമൂഹിക അകലം പാലിക്കൽ എന്നിവ കൃത്യമായി പിന്തുടരുന്നില്ല. ഖത്തർ സർക്കാർ ഇക്കാര്യത്തിൽ അവബോധ പ്രവർത്തനങ്ങളും മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. എന്നിട്ടും കോവിഡ് നിയന്ത്രണങ്ങളുള്ള ഇളവുകൾ ജനങ്ങൾ വേണ്ട വിധത്തിലല്ല ഉപയോഗപ്പെടുത്തിയതെന്ന വിമർശനവും നിലനിൽക്കുന്നു. ദുബായിലേക്ക് ഖത്തർ എയർവേസ് വിമാന സർവീസ് 3.5 വർഷങ്ങൾക്ക് ശേഷം പുനരാരംഭിച്ചു. കഴിഞ്ഞ ദിവസം ദോഹയിൽ നിന്ന് വൈകിട്ട് 7:45 ഖത്തർ എയർവേസ് വിമാനം ഡ്രീം ലൈനർ ദുബായിലേക്ക് പുറപ്പെട്ടത്. 387 കിലോമീറ്റർ ആകാശയാത്രയാണ് ഇരു നഗരങ്ങൾക്കും ഇടയിലെ ദൂരമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ന് വൈകിട്ട് ഖത്തർ എയർവേസ് എയർബസ് 320 അബുദാബി നഗരത്തിലേക്കും യാത്ര ആരംഭിക്കുന്നുണ്ട്. നിലവിൽ എയർ അറേബ്യ, ഫ്ലൈ ദുബായ് എന്നിവരാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ സർവീസ് നടത്തുന്നത്. ഇതിഹാദ് തങ്ങളുടെ ദോഹ സർവീസ് ഫെബ്രുവരി 15 പുനരാരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഒരു കാലത്ത് വളരെയധികം ജനപ്രീതി നേടിയ സർവീസുകളാണ് ഖത്തർ എയർവേസിന്റെ ദോഹ ദുബായ് ഷട്ടിൽ വിമാന സർവീസുകൾ. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ ജി സി സിയിലെ മുൻനിര ക്ലൌഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744324660 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. Azim Technologies. Think innovative. ഈസിവേ ബിസിനസ് സർവീസ് പുതിയ ബിസിനസ് തുടങ്ങുവാൻ ലോക്കൽ സ്പോൺസർ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നു. എമിഗ്രേഷൻ, ലേബർ, മുനിസിപ്പാലിറ്റി എന്നീ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പി ആർ വർക്കുകൾക്കും ഈസി ആയിട്ട് തന്നെ നിങ്ങൾ ഞങ്ങളെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 3163-8777. മറ്റു മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. സൗദിയിൽ ഇന്ന് 253 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 367,276. ഇന്ന് 3 പേരാണ് വൈറസ് ബാധിച്ച് മരണപ്പെട്ടത്. ഇതോടെ ആകെ കോവിഡ് മരണം 6,366. രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്ന 2,157 പേരാണ്. 362 പേർ തീവ്രപരിചരണത്തിൽ കഴിയുന്നു. അതേസമയം ഇന്ന് 208 പേർ കൂടി രോഗമുക്തി നേടി. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 358,753. യു എയിൽ ഇന്ന് 3,966 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 8 പേർ കൂടി മരണപ്പെട്ടു. ഇതോടെ ആകെ മരണം 819. അതേസമയം 3,294 പേരാണ് പുതുതായി രോഗമുക്തി നേടിയത്. 267,024 പേരാണ് ഇതിനോടകം രോഗമുക്തരായത്. രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 25,209 പേരാണ്. സൗദി തലസ്ഥാനമായ റിയാദിനെ ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായ നഗരമാക്കി മാറ്റുകയാണ് തന്റെ ലക്ഷ്യമെന്ന് കിരീടാവകാശി ഇബ്നു സൽമാൻ. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നയങ്ങൾ ആവിഷ്കരിക്കുക എന്നതാണ് തന്റെ മുന്നിലെ ഇപ്പോഴത്തെ കർത്തവ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകത്തെ ഏറ്റവും ശക്തമായ 10 സാമ്പത്തിക വ്യവസ്ഥകളിൽ സൗദി വൈകാതെ തന്നെ ഇടം പിടിക്കും. റിയാദിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപവും സാമ്പത്തിക സുസ്ഥിരതയും കൊണ്ടുവരിക എന്നതാണ് അന്താരാഷ്ട്ര തലത്തിലെ മികച്ച സാമ്പത്തിക വിദഗ്ധരുടെ സഹായത്തോടെ സൗദി ലക്ഷ്യമിടുന്നത്. റിയാദ് നഗരത്തിൽ തൊഴിൽ അവസരങ്ങൾ കൊണ്ടുവരിക എന്നത് മറ്റ് നഗരങ്ങളെക്കാൾ 30% സാമ്പത്തിക ചെലവ് കുറഞ്ഞ പ്രക്രിയയായാണ് കണക്കാക്കപ്പെടുന്നത്. സൗദി സൽമാൻ രാജാവിന്റെ ശക്തമായ ഇടപെടലുകൾ കൊണ്ട് അടുത്ത 50 റിയാദ് നഗരത്തിന്റെ മുഖച്ഛായ മാറ്റാൻ സാധിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞുവെന്നും ഇബ്നു സൽമാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം സൗദിയിൽ ഭാവി നിക്ഷേപക പദ്ധതിയുടെ ആവിഷ്കാരങ്ങളെക്കുറിച്ച് സംഘടിപ്പിച്ച പ്രത്യേക ഫോറത്തിലാണ് ഇബ്നു സൽമാൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒമാനിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സാമൂഹിക പരിപാടികൾക്ക് വീണ്ടും വിലക്ക് ഏർപ്പെടുത്തി. കൂടാതെ വിദേശയാത്രകളും ഒമാൻ നിരോധിച്ചു. അത്യാവശ്യമല്ലെങ്കിൽ പൌരന്മാരും സ്ഥിര താമസക്കാരും രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് സുപ്രീം കമ്മിറ്റി അറിയിച്ചു. സർവകലാശാലകളിലും കോളേജുകളിലും നേരിട്ടുള്ള അധ്യയനം ആരംഭിക്കുന്നത് മാറ്റിവെച്ചിട്ടുണ്ട്. സമ്മേളനങ്ങൾ, എക്സിബിഷനുകൾ, പ്രാദേശിക പരിപാടികൾ, കായിക മത്സരങ്ങൾ, അന്തർദേശീയ കോൺഫറൻസുകൾ, പൊതുപരിപാടികൾ എന്നിവ നടത്തുന്നത് സുപ്രീം കമ്മിറ്റി നിരോധിച്ചു. ഡിസംബറിൽ തന്നെ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ രാജ്യത്ത് ഏർപ്പെടുത്തിയിരുന്നു. ജനുവരി 17 മുതൽ കര അതിർത്തികൾ അടച്ചിട്ടിരിക്കുകയാണ്. കോവിഡ് വ്യാപനം ശക്തമായ സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ച് ദുബായ്. രാജ്യത്തെത്തുന്ന യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സുപ്രീം കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ നിബന്ധനകൾ വരുന്ന ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ദുബായിലെത്തുന്ന എല്ലാ യാത്രക്കാർക്കും ഇനി മുതൽ കോവിഡ് പരിശോധന നിർബന്ധമായിരിക്കും. ഏത് സ്ഥലത്തുനിന്ന് വരുന്നവർക്കും ഇത് ബാധകമാണ്. കോവിഡ് രൂക്ഷമായ രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർ പ്രത്യേക പരിശോധനയും നടത്തണം. ഇതിനുള്ള സംവിധാനവും ദുബായ് വിമാനത്താവളത്തിൽ ഒരുക്കും. ദുബായിലെ താമസക്കാർ, ഗൾഫ് രാജ്യങ്ങളിലെ പൌരന്മാർ, ടൂറിസ്റ്റുകൾ എന്നിവർ രാജ്യത്തേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ കോവിഡ് പി സി ആർ പരിശോധന നടത്തിയിരിക്കണം. ഏത് സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നവരാണെങ്കിലും ദുബായ് വിമാനത്താവളം വഴിയാണ് യാത്രയെങ്കിൽ മുൻകൂർ പരിശോധന നടത്തണം. ഇതിനു പുറമെ ചില രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് അവിടുത്തെ കോവിഡ് സാഹചര്യം പരിഗണിച്ച് ദുബായ് വിമാനത്താവളത്തിൽ വെച്ച് വീണ്ടും കോവിഡ് പരിശോധന നടത്തും. കോവിഡ് പി സി ആർ പരിശോധനാ ഫലങ്ങളുടെ കാലാവധി 96 നിന്ന് 72 കുറച്ചിട്ടുണ്ട്. ദുബൈയിലേക്ക് വരുന്ന താമസക്കാരും സന്ദർശകരും അൽഹുസൈൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കോവിഡ് പരിശോധനാ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. കോവിഡ് പരിശോധനാ ഫലം വരുന്നതുവരെ സ്വയം ക്വാറന്റൈനിൽ പ്രവേശിക്കണം. ഫലം പോസിറ്റീവ് ആണെങ്കിൽ 10 കൂടി താമസ സ്ഥലത്ത് ഹോം ക്വാറന്റൈനിലായിരിക്കണം. രോഗലക്ഷണങ്ങൾ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇത് ബാധകമാണ്. ഇതിനായുള്ള മാർഗനിർദ്ദേശങ്ങൾ ദുബായ് ഹെൽത്ത് അതോറിറ്റി പുറത്തിറക്കി. കേരള വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 5,771 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. എറണാകുളം 784, കൊല്ലം 685, കോഴിക്കോട് 584, കോട്ടയം 522, പത്തനംതിട്ട 452, ആലപ്പുഴ 432, തൃശൂർ 424, മലപ്പുറം 413, തിരുവനന്തപുരം 408, ഇടുക്കി 279, കണ്ണൂർ 275, പാലക്കാട് 236, വയനാട് 193, കാസർഗോഡ് 84 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 88 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5,228 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 410 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 45 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. യു കെയിൽ നിന്നും വന്ന 3 പേർക്കാണ് കഴിഞ്ഞ 24 കോവിഡ് സ്ഥിരീകരിച്ചത്. യു കെയിൽ നിന്നും വന്ന 74 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ 51 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി.
ഇവരിലാകെ 10 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5594 പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായി. ഇതോടെ 72392 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. അതേസമയം 835046 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് പൂർണ്ണമായി രോഗമുക്തി നേടി. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 19.82 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ കോവിഡ് കേസുകൾ കൂടുന്നു, സമ്പർക്ക രോഗികളുടെ എണ്ണത്തിൽ വർധന. ഖത്തറിൽ കോവിഡ് വാക്സിനായി രജിസ്റ്റർ ചെയ്യണമെന്ന് ആരോഗ്യ മന്ത്രാലയം. ക്വാറന്റൈനിൽ കഴിയുന്ന അധ്യാപകരുടെ ബോണസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഒഴിവാക്കരുതെന്ന് സ്കൂൾ അധികൃതർ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിന്നും രാജ്യം പിന്നോട്ട് പോയിട്ടില്ലെന്ന് ഖത്തർ പ്രധാനമന്ത്രി. ഖത്തറിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ പ്രതിദിന കോവിഡ് നിരക്ക് 300 കവിഞ്ഞു, ജനങ്ങളുടെ അശ്രദ്ധ വർദ്ധിച്ചെന്ന് പ്രാദേശിക പത്രം. ദുബായിലേക്ക് ഖത്തർ എയർവേസ് സർവീസ് പുനരാരംഭിച്ചു, അബുദാബി സർവീസിന് ഇന്ന് തുടക്കം. സൗദിയിൽ നിന്ന് 253 പേർക്ക് കോവിഡ്, 3 മരണം. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ന്യൂസ് പോർട്ടൽ www.pressfornews.live സന്ദർശിക്കുക, അല്ലെങ്കിൽ www.facebook.com/pressfornews.live ലൈക്ക് ചെയ്യുക. ആൻഡ്രോയിഡ് iOS ഫോണുകളിൽ പ്രസ് ഫോർ ന്യൂസ് ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ദോഹയിലെ വാർത്തകളും വിശേഷങ്ങളും പ്രസ് ഫോർ ന്യൂസിനെ അറിയിക്കാൻ നിങ്ങൾക്കും അവസരമൊരുങ്ങുന്നു. വാട്സ്ആപ്പ് സന്ദേശമായോ അല്ലാതെ നിങ്ങൾക്ക് വാർത്തകൾ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് 3385275656 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം.